കൾച്ചറൽ ആണെങ്കിലും ശരിക്കും നിങ്ങൾ എൻ സി സി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതെ അതെ അല്ലേ. അപ്പം പരേഡൊക്കെ ആദ്യം കൃത്യമായിട്ട് നോക്കും, അതിനുശേഷം മാത്രമാണ് ഈ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയിട്ട് സെലക്ഷൻ കിട്ടുന്നത്. ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അത് ചെല്ലുമ്പം ഓഗസ്റ്റ് ടൈം ആയപ്പം ഇന്റർവ്യൂ പറ്റിയ സെലക്ഷൻ ഉണ്ട്. അപ്പൊ അവര് ആദ്യം പരേഡ് നോക്കും. ഇപ്പൊ നമ്മള് കൾച്ചർ എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട് ആ ഡി സി. അപ്പൊ അതിനാണ് കുറച്ച് ഭാഗ്യം കിട്ടിയത്. നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? അത് അവിടെ ചെല്ലുമ്പോ തണുപ്പ് ഭയങ്കര വരും, 3 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെയാണ്. അവിടെ ചെന്നപ്പോ തന്നെ മത്സരമുണ്ട് മറ്റുള്ള സ്റ്റേറ്റ്സുമായിട്ട്. ഞങ്ങള് മത്സരങ്ങളൊക്കെ മുക്കാലും കഴിഞ്ഞിട്ടാണ് ഈ ഹൗസ് വിസിറ്റ് എന്ന് പറഞ്ഞുണ്ട്. അപ്പം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ ആയാലും ആർമി സ്റ്റാഫിന്റെ ആയാലും നമുക്ക് അവരുടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രൈം മിനിസ്റ്ററെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ എല്ലാവർക്കും പോകാൻ പറ്റില്ല, കുറച്ച് പേർക്കും ഉണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഭാഗ്യം കിട്ടി. എന്റെ പേരിൽ ഉണ്ടായിരുന്നു. അതിനെ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാൻ ഞങ്ങളുടെ കണ്ടീഷൻ കമാൻഡർ കേണൽ പ്രദീപ് സാവർ സാറാണ്. അപ്പൊ സാർ ഇങ്ങനെ സെലക്ട് ചെയ്യും എത്ര പേര്, ഒരു 20-26 പേരെ കൊണ്ടുപോയി. അവിടെ പോയിട്ട് 26 പേർക്ക് മാത്രമേ അതിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ, കേരളത്തിൽ നിന്ന് മാത്രം. കേരളത്തിൽ നിന്ന് മാത്രം, ബാക്കി സംസ്ഥാനത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ഓ ഓ. അപ്പൊ അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണ്, രീതികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്? സെക്യൂരിറ്റി സിസ്റ്റം ഭയങ്കരമാണ്. ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജ്വല്ലറീസ് ഒന്നും വരത്തില്ല. യൂണിഫോം ആയിരുന്നു. ഞങ്ങൾ 1 മണിയായപ്പോ അവിടെ എത്തി. 4 മണിക്കായിരുന്നു അദ്ദേഹം വരുന്നത് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വീട് പോയി കാണാൻ പറ്റി. അത് എങ്ങനെ ചുറ്റുമൊക്കെ കാണിക്കും? ചുറ്റും വെച്ചാൽ ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് ഒരു വലിയ ഒരു ഗ്രൗണ്ട് പോലെ. അപ്പൊ അവിടെ ചുറ്റിന് മരങ്ങളൊക്കെയാണ്. അപ്പം ഗാർഡ്സ് ഉണ്ട്. പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു ഒരു സംഗതിയുണ്ട്. അത് ചോദിക്കുന്ന മുമ്പ് ഒരു കുഞ്ഞു ബിറ്റ് വായിക്കാവോ? അവിടെ പെർഫോം ചെയ്ത ഗ്രൂപ്പ് പെർഫോമൻസ് എന്നുവെച്ചാൽ ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ബാലറ്റ്, NIAP നാഷണൽ ഇന്റഗ്രേഷൻ അവയർനെസ് പ്രോഗ്രാം അങ്ങനത്തെ. അപ്പൊ എങ്ങനെയാ? നമ്മളവിടെ കീബോർഡിസ്റ്റ് ഉണ്ട്, മൃദംപാടുണ്ട്, തബലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവരെന്നൊക്കെ പറയുമ്പോ എല്ലാം കേരളത്തിൽ നിന്നും, വയനാടിൽ നിന്നുണ്ട്, കോട്ടയത്തിൽ നിന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്, അവിടുന്നുള്ള കുട്ടികളാണ്. പ്രൈം മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളു, പിന്നെ ടിവിയിൽ കണ്ടിട്ടുള്ളു. നേരിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിനകത്ത്? അത് നമ്മളിങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിന് ക്ഷണിക്കാനായിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം, പിന്നെ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു, പിന്നെ ഡിഫൻസ് സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വരുന്നതിന് മുമ്പ് അവരെല്ലാം അവിടെ പോയി നിൽക്കും. അദ്ദേഹത്തിന് കൂടെ അവർ നടന്നു തരും, അദ്ദേഹത്തിന് കാണാനായിട്ട് അവിടെ പോകും. ഞങ്ങളിവിടെ നിൽക്കും, അദ്ദേഹം ഒരു അവിടെ നിന്ന് ഇങ്ങനെ നടന്നിരുന്നു മാത്രമേ ഞാൻ കാണാൻ പറ്റൂ. കാണാൻ വന്നു, പിന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ എല്ലാവരുടെ മുമ്പ് എല്ലാ ഗ്രൂപ്പ് ഫോട്ടോ വെച്ച് എല്ലാം സെക്ഷനിൽ നിന്നും അദ്ദേഹം ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വന്ന് ഇരുന്നിട്ട് പിന്നെ അദ്ദേഹം സ്റ്റേജിൽ പോയിരുന്നു പ്രസംഗമായിരുന്നു.